വടകരയിൽ ആര് ജയിക്കുമെന്ന് കോൺഗ്രസിനോടും ലീഗിനോടും ചോദിച്ചാൽ ഉത്തരം ഷാഫി പറമ്പില്ലെന്ന് തന്നെ ഇതേ ചോദ്യം വടകരയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയോട് ചോദിച്ചാലും ഉത്തരം യാന്ത്രികമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കും എന്ന് ആയിരിക്കും ചില കുത്തക മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ തട്ടിക്കൂട്ട് സർവേ പോലെയാണ് ഈ ഉത്തരം അതിനിടെ വളരെ വ്യക്തമായ ചില കണക്കുകൾ കൊണ്ടുവന്നിരിക്കുന്നത് സി പി എം നേതൃത്വമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ നേരിയ ഭൂരിപക്ഷത്തോടെ മുൻതൂക്കത്തോടെ ഇത്തവണ വിജയിക്കും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കമെന്ന് സി പി എം വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു മണ്ഡലത്തിലെ ബ്രാഞ്ച് ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശകലനത്തിലാണ് രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും കെ കെ ശൈലജ ജയിക്കണമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നത് കഴിഞ്ഞ തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സി പി എമ്മിലെ പി ജയരാജന് ലഭിക്കുമെന്ന് കരുതിയിരുന്ന വോട്ടുകൾ താഴെക്കിടയിലെന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് വളരെ കൃത്യമായിരുന്നില്ല എന്നിട്ടും എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കെ മുരളീധരൻ വടകരയിൽ നിന്നും ജയിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ കൃത്യമായ ഒരു വിശകലനമാണ് പാർട്ടി നടത്തിയത് ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രം പരിഗണിച്ച ബൂത്ത് തലത്തിൽ നിന്നും മണ്ഡലം കമ്മിറ്റികളിലേക്ക് റിപ്പോർട്ട് പോയത് എന്നാലും വോട്ട് നിലയിലെ കുറവ് സംഭവിച്ചേക്കാമെന്ന ആശങ്കയിൽ ചില ബൂത്ത് കമ്മിറ്റികൾ നൽകിയ കണക്കുകളിൽ രണ്ടാമതും സംശയത്തെ തുടർന്ന് പാർട്ടി പുനഃപരിശോധനകൾ നടത്തിയിരുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ഈ തവണ അല്പം മേൽക്കൊരുമ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്തിമ അവലോകനം വടകര കൊയിലാണ്ടി പെരാമ്പ്ര കുറ്റ്യാടി നാദാപുരം എന്നിവിടങ്ങളിൽ യു ഡി എഫിന് നേരിയ മുൻതൂക്കമുണ്ട് ബാക്കിയെല്ലാം എൽ ഡി എഫിനൊപ്പം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് എൺപതിനായിരത്തി നൂറ്റി ഇരുപത്തെട്ട് വോട്ടായിരുന്നു വലിയ മുന്നേറ്റം വടകരയിൽ എൻ ഡി എക്ക് ഇത്തവണയും സാധ്യമാകില്ല എന്ന വിലയിരുത്തലാണ് സി പി എമ്മിന് വടകരയിൽ കോൺഗ്രസ് നേതാവും നിലവിലെ എംപിയുമായ കെ മുരളീധരൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന നിഗമനത്തിലാണ് വടകര തിരിച്ചുപിടിക്കാൻ സാക്ഷാൽ മുൻ ആരോഗ്യമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ തന്നെ അവിടെ രംഗത്ത് എന്നാൽ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പലിനെ ഒടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതോടെ വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം മറ്റൊരു തലത്തിലേക്ക് പെട്ടെന്നെത്തി അതോടെ മണ്ഡലം വളരെ എളുപ്പത്തിൽ ഇടതുരംഗത്തിലേക്ക് നീങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു കെ കെ ശൈലയക്കെതിരെ യു ഡി എഫ് സൈബർ വിഭാഗങ്ങൾ നടത്തിയ സമൂഹ മാധ്യമ ആക്രമണങ്ങളും അശ്ലീല പ്രചരണങ്ങളും അതോടെ യു ഡി എഫിൻ്റെ നിലവിലെ ജനവികാരം പോലും എതിരാകുന്ന അവസ്ഥയിലേക്ക് താഴേണ്ടി വന്നു ആർ എം പി കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ സഹതാപ രംഗം നിലനിർത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല ആ തിരിച്ചറിവിൻ്റെ പ്രതിഫലനമായിരുന്നു അടുത്തിടെ ആർ എം പി നേതാവ് ഹരിഹരൻ വീണ്ടും കെ കെ ശൈലയ ടീച്ചറിനെതിരെ അസഭ്യ പരാമർശങ്ങൾ ആവർത്തിച്ചത് അതിനുമുമ്പേ വോട്ടെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞെങ്കിലും എത്ര തീവ്രമായിട്ടാണ് ആർ എം ബിയും യു ഡി എഫും ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ നീങ്ങിയതെന്ന് ഈ സംഭവങ്ങൾ വീണ്ടും വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് വളരെ കൃത്യമായ ഒരു വോട്ട് അവലോകനത്തിന് സി പി എം തയ്യാറായത് അതിനുശേഷമാണ് മട്ടന്നൂരിലും ചേലക്കരയ്ക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്ന ധാരണയും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി വയ്ക്കാനും സി പി എം തുടക്കമിട്ടിരിക്കുന്നു